നിലവിൽ മിക്കവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലെല്ലാം ഇതുപോലെ SYW എന്നൊരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസുകൾ നിങ്ങൾ കോമൺലി കണ്ടിട്ടുണ്ടാവും. അത് വളരെയധികം പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസി മൈനിങ് പോലുള്ള അതുപോലുള്ള ആക്ടിവിറ്റീസാണ് ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് 100,000 രൂപ അവർക്ക് കിട്ടിയെന്നും അല്ലെങ്കിൽ 10,000 രൂപ ഡെയിലി ഏൺ ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സൊക്കെയാണ് കൂടുതലായും സ്റ്റാറ്റസായിട്ട് കാണാറുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് അത്രത്തോളം ഒരു ഏണിങ് നിങ്ങൾക്കിതിൽ നിന്ന് അല്ലെങ്കിൽ അത്രത്തോളം ഈ ഏണിങ്സ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഏണിങ് പൊട്ടൻഷ്യൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ അതുപോലുള്ള കാര്യങ്ങൾ പരിശോധിക്കലാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മിക്ക രാജ്യങ്ങളും പയ്യെ പയ്യെ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കറൻസി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ക്രിപ്റ്റോ കറൻസിക്കും അത്തരത്തിലൊരു വളർച്ച ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിട്ടാണ്. ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം കാണാം ഇവിടെ നിങ്ങൾക്ക്. ഇതിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും ഒന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കിട്ടുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു റെഫറലായി മാറാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാനിവിടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്ത് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദെൻ നമുക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് അതുപോലുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. ദെൻ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മളിവിടെ വരിക. അപ്പോൾ ആസ് എ ന്യൂബി നമുക്കിവിടെ ന്യൂബി വെൽഫെയർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഫ്രീ റെൻ്റൽ അതുപോലെ തന്നെ മൈനർ 1, മൈനർ 2 എന്നൊക്കെ പറഞ്ഞ് കുറേയധികം ഓപ്ഷൻസ് താഴത്തേക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ന്യൂബി ആയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരാളായി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ നിലവിൽ ആ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൂടെ നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം ഡെയിലി ഔട്ട്പുട്ട് 0.28, അതുപോലെ തന്നെ ഗ്രോസ് ഔട്ട്പുട്ട് 13 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ചെയ്യാനുള്ളത് ചെറിയ ചെറിയ ടാസ്കുകളാണ്. ചെറിയ ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ നടക്കുക. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഇവരുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം മീൻസ് ഒരു 500 സ്റ്റെപ്പുകളൊക്കെ ഡെയിലി നടക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ടാസ്കുകൾ. അത് ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ മൈനറിൻ്റെ ആ ഒരു ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ നമ്മളിടുന്ന എമൗണ്ടിനനുസരിച്ച് എല്ലാം അതിന് വ്യത്യാസങ്ങളും വരും. അതായത് ഇന്നിപ്പോൾ നമ്മൾ ആസ് എ ന്യൂബി നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക് എന്ന് പറയുന്നത് ഡെയിലി 500 സ്റ്റെപ്പുകൾ നടക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞു ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണത്, എങ്കിൽ പോലും ആളുകൾക്ക് അതിനൊരു ചീറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് ഫോൺ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്താൽ മതി, നമ്മുടെ ബാക്കി ആ ഒരു മോഷൻ തന്നെ നമുക്ക് ഫോൺ ഷെയ്ക്ക് ചെയ്യുന്നതിലൂടെയും കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ സ്റ്റെപ്സ് ഈസിലി കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ സ്റ്റെപ്സ് കവർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുക, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ദെൻ നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റൊരു രീതിയിലൂടെ നമുക്ക് ഏൺ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇൻവിറ്റേഷൻ റിവാർഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുക. അതായത് ഇപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം MLM അല്ലെങ്കിൽ മണി ചെയിൻ പോലുള്ള ആ ഒരു സിമിലർ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷനും ഫോളോ ചെയ്യുന്നത്. എന്ന് വെച്ചുകൊണ്ട് അത് തട്ടിപ്പാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിലവിൽ ആളുകൾക്ക് പേയ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്, അതിൻ്റെ പ്രൂഫുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഇൻവൈറ്റ് ചെയ്യുന്നതോടുകൂടിയും നമുക്കിതിനകത്തേക്ക് റവന്യൂ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിലേക്ക് റവന്യൂസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനിപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ആ ജനറേറ്റ് ചെയ്തേക്കുന്ന ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കീഴിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 SYW കിട്ടും എന്നായിരിക്കും നിങ്ങളൊരു പക്ഷേ പ്രതീക്ഷിക്കുക. പക്ഷേ അങ്ങനെ ചെയ്താൽ കിട്ടില്ല. അവരും ഇതുപോലെ അതായത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം അത്തരത്തിൽ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. അവരിതിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. സാധനങ്ങൾ മീൻസ് നമ്മളിവിടുത്തെ ടോക്കൺസ് ആണ്, SYW ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ടോക്കൺസിലേക്ക് പോകുന്നതിന് മുന്നേ ഇൻവിറ്റേഷൻ റിവാർഡ്സിൻ്റെ ആ ലെവൽസ് കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. അതായത് നിങ്ങൾക്കിവിടെ താഴ്ത്തേക്ക് കാണാം, എനിക്കിവിടെ നമ്പർ ഓഫ് ഫ്രണ്ട്സ് 200 എന്നുള്ളത് 0 ആണ്. അതായത് എനിക്ക് കുറേയധികം റെഫറൽസ് ഉണ്ടെങ്കിൽ പോലും അവരാരും ഇതേവരെ ടോക്കൺസ് പർച്ചേസ് ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്യുന്നതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ജസ്റ്റ് ആ റെഫറൽ സിസ്റ്റം എങ്ങനെയാണെന്ന് കാണാം. അതായത് ഇപ്പോൾ ഞാൻ യൂസർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം, ഞാൻ ഈ 3 പേരെ റെഫർ ചെയ്തു, അവരതിൽ നിന്ന് കോയിൻസ് പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് 6 കോയിൻസ് കിട്ടും. ദെൻ അവരിൽ നിന്നും ഈ പറയുന്ന 3 പേര് വെച്ച് അവർ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ
സിമിലർ സെൻസിൽ അതും അത്തരത്തിലൊരു ഇൻക്രീസ്ഡ് നേച്ചറിൽ ഇങ്ങനെ പോരുന്നത് കാണാം. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ടേബിളായിട്ട് കാണാം, ഏകദേശം 9 ലെവൽ വരെ നമുക്ക് ഇത്തരത്തിലുള്ള കമ്മീഷൻസ് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് ഇത്രത്തോളം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് SYWs നമുക്ക് ജനറേറ്റും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു SYW എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 32-71 പൈസയാണ് ഇന്നത്തെ ലെവൽ, ഇന്നത്തെ റേറ്റ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം വലിയൊരു എമൗണ്ട് ആണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാകും. അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രത്തോളം ആളുകൾക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട്സ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞവർ ഇതുപോലെ സ്റ്റാറ്റസും കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു 20 കോയിൻസ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇവിടെ മൈ മൈനേഴ്സ് എന്നൊരു ഓപ്ഷൻസ് കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന, അല്ലെങ്കിൽ ഞാനിവിടെ -1.0 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഏകദേശം 0.55 വെച്ചിട്ട് ഡെയിലി എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. അത് വെച്ചിട്ട് ഗ്രോസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 25. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഫ്രീ റെൻ്റൽ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് 13 ദിവസം കൊണ്ട് കിട്ടും. അതുപോലെ തന്നെ 45 ദിവസത്തേക്ക് ഞാൻ 20 SYW പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും 25 ഔട്ട്പുട്ട് അല്ലാതെയും കിട്ടും. സോ ടോട്ടൽ 38 ഔട്ട്പുട്ട് 45 ഡേയ്സിനുള്ളിൽ എനിക്ക് രണ്ടും അവൈലബിൾ ആവും. ദെൻ അത് ആ സമയത്തെ റേറ്റ് അനുസരിച്ച് എനിക്കത് സെല്ല് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം വലിയൊരു നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നൊരു സ്കീമാണിത്. ഓക്കെ, ഇതിനകത്ത് 20 കോയിൻസ് മാത്രം പർച്ചേസ് ചെയ്യാവുന്ന ഓപ്ഷൻ അല്ല കേട്ടോ, മറ്റും പല ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. ജസ്റ്റ് ബാക്കിൽ പോവുക, അതിവിടെ മൈനർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി മൈനർ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാം. 2.0, 4.0, 5.0 എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്സ് വരുന്ന രീതികളാണ് എന്ന് മനസ്സിലാക്കുക. 5000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നേരെ പറിച്ച് നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 SYW മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അത് ഇപ്പോഴത്തെ റേറ്റിൽ ഏകദേശം ഒരു 700 നിൽക്കും. എന്താണെന്നും നിങ്ങളുടെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ പറയുന്ന SYW എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു ടോക്കണ് അല്ലെങ്കിൽ ഈ ഒരു ക്രിപ്റ്റോ കോയിന് വില എന്ന് പറയുന്നത് 17 പൈസ മാത്രമായിരുന്നു. ഇപ്പം നിലവിൽ നിങ്ങൾക്ക് കാണാം 32 ആണ്, അത് 45 വരെയൊക്കെ പോയിരുന്നു. അപ്പം നിലവിൽ മാർക്കറ്റിൽ ഈ പറയുന്ന സംഭവത്തിന് അല്ലെങ്കിൽ ഈ ഒരു SYW എന്ന് പറയുന്ന കോയിന് റിലേറ്റീവ്ലി വില കുറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മാർക്കറ്റ്സ് ആണ്, വോളറ്റൈൽ ആണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാനീ പറഞ്ഞത് നിലവിലെ കുറവ് മാത്രമാണ്, അല്ലെങ്കിൽ 32 എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ചെറുതായിട്ട് താഴ്ന്നു നിന്നു എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് പിന്നെയും താഴത്തേക്കൊക്കെ പോകാം കേട്ടോ. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. ദെൻ ഇവിടെ ടീം എന്നൊരു ഓപ്ഷൻ കാണാം. അത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു നമ്മുടെ റെഫറൽ സിസ്റ്റത്തിൻ്റെ കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് ലെവൽ ഫ്രണ്ട്സിൽ നിന്ന് എനിക്ക് 8% കമ്മീഷൻസ് പോലെ എനിക്ക് ടീം ഇൻകം ആയിട്ട് ഇവിടെ കിട്ടും. അതായത് സപ്പോസ് ഞാൻ റെഫർ ചെയ്തയാൾ 100 കോയിൻസ് അയാൾ പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ 100 കോയിൻസ് അയാൾക്ക് ഡെയിലി ഇത്തരത്തിൽ മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കതിൽ നിന്ന് 8%, അതായത് 8 കോയിൻ വെച്ച് എനിക്ക് കിട്ടും. ദെൻ അവർ റെഫർ ചെയ്ത ആളുകളിൽ നിന്ന് 4% കിട്ടും. ദെൻ അവർ റെഫർ ചെയ്യുന്ന മറ്റാളുകളിൽ നിന്ന് തേർഡ് ലെവൽ ഫ്രണ്ട്സിൽ നിന്ന് 2%. അതുപോലെ തന്നെ 4 മുതൽ 9 ലെവൽ വരെ എത്തുമ്പോഴത്തേക്കും 1% കമ്മീഷൻ, അല്ലെങ്കിൽ 1% അതിൽ നിന്നുള്ളൊരു റവന്യൂ പോലെ എനിക്ക് കിട്ടുകയും ചെയ്യും, ടീം ഇൻകമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയൊരു ഇൻകം, അവരൊക്കെ സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസുകളൊക്കെ ഇടുന്ന കണക്ക് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെന്നും വരും. അപ്പോൾ ജസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമല്ലോ, ഇങ്ങനെ ചെയ്താൽ പറ്റുമല്ലോ എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടീം എത്രത്തോളം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഇൻകം. നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്കിവിടെ 6 റെഫറൽസ് ഫസ്റ്റ് ലെവലിൽ ഉണ്ടെങ്കിൽ പോലും അവരാരും ഇതേവരെ ഒരു കോയിൻ പോലും, അല്ലെങ്കിൽ 20 കോയിൻസിൻ്റെ ആ ഒരു സിസ്റ്റം പോലും പർച്ചേസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 20 SYW പർച്ചേസ് ചെയ്തിട്ടില്ല. അത് പർച്ചേസ് ചെയ്ത് അത്തരത്തിലൊരു ജോയിനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കാശുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല. എങ്കിൽ പോലും എനിക്കിവിടെ ഞാൻ ആ 20 കോയിൻസിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജ് പർച്ചേസ് ചെയ്തു. ദെൻ എനിക്ക് ഓൾറെഡി ഫ്രീ റെൻ്റൽ എന്നുള്ള ഓപ്ഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 0.288 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് കൂടെ വരുമ്പോഴത്തേക്കും ഏകദേശം ഡെയിലി 0.84 എന്നുള്ള ഒരു ആ ഒരു ലെവലിലേക്ക് ഏകദേശം ഒരു 1 SYW താഴെ ഡെയിലി ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ബേസിക് ലെവലിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇത്രത്തോളം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഡെയിലി. എങ്കിൽ പോലും കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോം ചെയ്യുന്ന ടീം അതിനനുസരിച്ച് അവരുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കോയിൻസ് പർച്ചേസ് ചെയ്യുന്നതിലൂടെയോ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ കോയിൻസ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇവിടെ മൈനർ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ ഇപ്പോൾ റെൻറ്റ് ഇമീഡിയറ്റ്ലി നോക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ അത്രത്തോളം കോയിൻസ് ഇനി ബാലൻസ് ഇല്ല എന്ന് കാണാം. ദെൻ ഗോ ടു ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ എത്ര ക്വാണ്ടിറ്റി ആണോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക. നിലവിലത്തെ മാർക്കറ്റ് പ്രൈസ് ഇവിടെ കാണിക്കും.
ദെൻ ബൈയിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈ നൗ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് ആപ്പ് വഴി ഈ പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഗൂഗിൾ പേ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു പി ഐ ആപ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അത് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജസ്റ്റ് ആളുകൾ ഇൻവൈറ്റ് ചെയ്തു എന്നോർത്ത് മാത്രം നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അവരും ഇത്തരത്തിൽ കോയിൻസ് പർച്ചേസ് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഒരു ആപ്പിൽ നിന്ന് ഏകദേശം ഇവരൊക്കെ പറയുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് എല്ലാവരും നമ്മുടെ ടീം നമ്മുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയാൽ നമുക്ക് വളരെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സ്കീമാണിത്. ഓക്കെ, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാവുന്നതാണ്. ഓക്കെ, ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ദെൻ മറ്റുള്ളവരിലേക്കൂടെ വീഡിയോ എത്തിക്കാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.